ബനാന ഷേക്കിനായിട്ട് ഞാനിപ്പോൾ ഒരു ഹാഫ് കപ്പ് പാലാണ് എടുത്തത്, നല്ല തണുത്ത പാലാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസ് ചെയ്തിട്ട് കട്ടാക്കിയിട്ടുള്ളതും യൂസ് ചെയ്യാം. ഞാനതൊരു മീഡിയം തണുപ്പിലുള്ളതാണ്. പിന്നെ ഇതുപോലെ ഒരു രണ്ട് സ്മോൾ ബനാന, അതും മീഡിയം സൈസ് ആയാലും കുഴപ്പമില്ല. ഇത് നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് ബ്ലെൻഡായി കിട്ടൂല. നിങ്ങൾ ബനാന തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നേന്ത്രപ്പഴത്തിൽ അടിച്ചാൽ ഈ ഒരു നമുക്കൊരു ടേസ്റ്റ്, എക്സാക്ട് ടേസ്റ്റ് കിട്ടൂല. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് ഒരു ഹാഫ് ടീസ്പൂൺ കോഫി പൗഡറാണ്. ഇതാണ് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. പൊതുവെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ബൂസ്റ്റിലാണ് അധികം ആൾക്കാരും അടിച്ചേർത്ത്. ഇത് അതൊരു വ്യത്യസ്തമായിട്ട് നമ്മൾ കോഫിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ കോഫി ഇല്ലെങ്കിൽ നിങ്ങൾ ബൂസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഹോർലിക്സ് ഇട്ടാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഹോർലിക്സ് ഇടാതെ നോക്കണം. പിന്നെ അതിനായിട്ട് ഒരു 4 to 5 ആൽമണ്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് ഷുഗർ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇടുന്നത്. ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണ്, കൂടുതലല്ല എന്നിട്ട് കുറവുമല്ല. ആ ഒരു രീതിയിലാണ് ഞാൻ ഇപ്പം മധുരം എടുത്തത്. ഇനി നമുക്ക് ഇത് ഒന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഞാൻ കറക്റ്റ് ഒരു ഗ്ലാസ്സിനുള്ള അളവാണ് എടുത്തത്. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയാണ്. നമ്മൾ ബനാനയും ആൽമണ്ട്സൊക്കെയാണ് ചേർത്തത്. അപ്പോൾ അത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.